മീരയെ അത്ഭുതപ്പെടുത്തിയത് എ ആർ റഹ്മാനോ അതോ റഹ്മാനെ അത്ഭുതപ്പെടുത്തിയത് മീരയോ? ഫോണിലെ വീഡിയോ റെക്കോർഡർ ഓണാക്കി പെരിയോനെ റഹ്മാനെ എന്ന് മനസ്സറിഞ്ഞ് പാടുമ്പോൾ മീര അറിഞ്ഞിരുന്നില്ല അടുത്ത നിമിഷം താൻ ശ്രദ്ധിക്കപ്പെടുമെന്ന്. മനസ്സറിഞ്ഞ് പാടിയ പാട്ടിൻ്റെ വീഡിയോ ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ചപ്പോൾ അപ്രതീക്ഷിതമായി സംഗീത സംവിധായകൻ എ റഹ്മാനും അത് കണ്ടു. കണ്ടെന്ന് മാത്രമല്ല, അവളുടെ ശബ്ദമാധുരി അദ്ദേഹത്തിൻ്റെ മനം കവരുകയും ചെയ്തു. റഹ്മാൻ മീരയുടെ പാട്ട് സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചതോടെ ഞൊടിയിടയിലാണ് കത്തിക്കയറിയത്. തൻ്റെ പാട്ട് റഹ്മാൻ ഷെയർ ചെയ്തത് കണ്ട് മീരയും അക്ഷരാർത്ഥത്തിൽ ഞെട്ടി. പിന്നെ വൈകിയില്ല, നാട്ടിലും മീര വൈറലാവുകയായിരുന്നു. ആടുജീവിതം ചർച്ചയാകുമ്പോൾ മീരയുടെ ശബ്ദ മാധുരിയും ചർച്ചയാവുകയായിരുന്നു. ഇപ്പോഴിതാ മുജീബ് എടപ്പാൾ നിർമ്മിച്ച് റഷീദ് കെ മൊയ്ദ് സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ സിനിമയായ കനോലി തീരത്ത് എന്ന സിനിമയിലേക്ക് പിന്നണി പാടാൻ അവസരം ഒത്തുവന്നിരിക്കുകയാണ്. അതിൻ്റെ സന്തോഷത്തിലാണ് മീര. ഇന്ന് ഞാൻ റഷീദ് കെ മൊയ്ദു സംവിധാനം ചെയ്ത് മുജീബ് എടപ്പാൾ നിർമ്മിക്കുന്ന കനോലി തീരത്ത് എന്ന് പറയുന്ന സിനിമയിൽ പാടാൻ വേണ്ടിയിട്ട് വന്നതാണ്. ശ്യാം ധർമ്മൻ മ്യൂസിക് ചെയ്ത പാട്ടാണ് പാടിയത്. അതിലുപരി നജീം അർഷാദും ഹിഷാം വഹാബും ഒക്കെ ഈ സിനിമയുടെ ഭാഗമായിട്ട് ഇതിൽ പാട്ടുകൾ പാടിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സിനിമയിൽ ഭാഗമാകാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം. പിന്നെ ഇങ്ങനൊരു അവസരം കിട്ടിയതിൻ്റെ പിന്നിൽ എ ആർ റഹ്മാൻ സാറ് സ്റ്റോറി ഇട്ടു എന്നുള്ളൊരു കാരണമുണ്ട്. പിന്നെ എന്നെ സപ്പോർട്ട് ചെയ്ത് കുറേ ആൾക്കാരുണ്ട്. ഇൻസ്റ്റഗ്രാമിലാണെങ്കിലും എല്ലാ സോഷ്യൽ മീഡിയയിലും എൻ്റെ വീഡിയോസ് ഷെയർ ചെയ്യും, കമൻറ്റ് ഇടുകയും ലൈക്ക് ചെയ്യുകയൊക്കെ ചെയ്ത് എല്ലാവർക്കും ഒരുപാട് നന്ദി. മാറിൽ ചുരത്തുവാൻ പാലില്ല കണ്ണേ.